والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وقد قال الله تعالى في قرآنه المجيد ولا تقولوا لمن يقتل في سبيل الله أمواتا بل أحياء عند ربهم يرزقون صدق الله مولانا العظيم ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മഹത്തായ അസ്മാഉൽ ബദർ എന്ന ഈ മജ്‌ലിസിന് നേതൃത്വം നൽകി നമ്മുടെ മനസ്സിൽ നാം ഉദ്ദേശിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരമായി ഈ മജ്‌ലിസിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അൽ ഹാഫിദ് ഫഖ്റുദ്ദീൻ അദ്ദാദ് തങ്ങൾ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട മുനീർ സയ്യിദ് ഉസ്താദ്, സയ്യിദ് സയ്യിദ് ബാഖബി ഉസ്താദ് അടക്കമുള്ള മഹാനായ കുഞ്ഞു തങ്ങൾ അവർകളടക്കമുള്ള എല്ലാ ഉസ്താദന്മാരും സയ്യിദന്മാരും നാമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അസ്മാഉൽ ബദർ, അത് ചൊല്ലുക, അത് നാം ഏറ്റെടുത്തുകൊണ്ട് നാം തർനിയത്ത് ചൊല്ലുക എന്ന ഒരു പ്രധാന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നാമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹൽ ഫളുകൊണ്ട് ഏകദേശം 5 വർഷത്തോളം അടുത്തു ഈ മജ്‌ലിസ് നടക്കുകയാണ്. ഒരുപാട് ആവശ്യങ്ങൾ നേടിക്കൊണ്ട് പലരും സന്തോഷത്തിന്റെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ അസ്ഹാബുൽ ബദരികളാകുന്ന മഹാന്മാർ, ആ മഹാന്മാർ ഒരു സാധാരണ മനുഷ്യരല്ല. അല്ലാഹുവിന്റെ മലക്കുകളെക്കാളും മറ്റുള്ള എല്ലാ അമ്പിയ മുസ്ലിങ്ങളെക്കാളും ഏറ്റവും സ്ഥാനം കൊടുത്തുകൊണ്ടാണ് മഹാന്മാരാകുന്ന ബദരീങ്ങളെ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഓരോ യുദ്ധങ്ങളിൽ ഷഹീദാകുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ പറ്റി ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്ന, അങ്ങനെ ദീനിന് വേണ്ടി അവരുടെ ശരീരങ്ങൾ ദാനം ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനിനെ നിലനിർത്താൻ കഠിനാധ്വാനം ചെയ്ത് സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയും കുടുംബത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനാണ് ഏറ്റവും പ്രധാനം, ആ ദീന് ഇവിടെ ഉയർന്ന് പന്തലിച്ച് കാണണം എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് അങ്ങനെ ഷഹീദായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നു, വലാ തഖൂലു, നിങ്ങൾ പറയരുത് കേട്ടോ, ലോഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത് അങ്ങനെ ഷഹീദാക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് അമ്മാത്ത, അവരിവിടെ നിന്ന് മരിച്ചുപോയി, ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞുപോയി, അവര് മരിച്ചു കഴിഞ്ഞോ, ഇനി നമ്മൾക്ക് യാതൊരു ബന്ധവുമില്ല, അവരുമായിട്ട് നമ്മൾക്ക് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു മരിച്ചവരെ കൂട്ടത്തിലായി അവരെ നിങ്ങൾ പറയരുത് കേട്ടോ. അല്ലാഹു തആല വീണ്ടും പറയുകയാണ്, ബൽ അഹ്യാ, അവര് ഹയാത്തുള്ളവരാണ്,
അവരെ ഹയാത്തുള്ളവരാണ്. ഒരു ഹയാത്തുള്ള മനുഷ്യനോട് നമ്മൾ എന്തെല്ലാം ആവശ്യപ്പെടുന്നുണ്ടോ, എന്തെല്ലാം അപരാധികളും വേവലാധികളും നമ്മൾ പറയുന്നുണ്ടോ എന്നതുപോലെ അവർ ജീവിച്ചിരിപ്പുള്ളവരാണ്. പക്ഷേ നമ്മയെ പോലെ ഒരു ശരീരം കൊണ്ട് ഭൂമിലോകത്ത് അവർ ജീവിച്ചവരല്ല, നമ്മളൊക്കെ കാണുമാറ നിലക്ക് ആ നിലക്ക് ജീവിക്കുന്നവരല്ല. പക്ഷേ അവരെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് അല്ലാഹു തആല റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നാമെന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ. മരിക്കലോടുകൂടെ എല്ലാം അസ്തമിച്ചോ, എല്ലാം കഴിഞ്ഞോ, അതങ്ങോട്ട് തീർന്നോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടവരെല്ലാം അല്ലാഹുവിന്റെ ദീനിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ആളുകൾ, അവർ എന്നെന്നും അവർ ഹയാത്തുള്ളവരാണ്. അത് ബദർ പോർക്കളത്തിൽ മാത്രമല്ല, ഉഹദ് യുദ്ധത്തിലായാലും ഖന്ദഖിലായാലും ഖൈബറിലായാലും തബൂക്കിലായാലും ഏത് യുദ്ധത്തിൽ ഷഹീദായ ആളുകളായാലും ആ ഷഹീദായ ആളുകൾ മുഴുവനും അവർ ഹയാത്തുള്ളവരാണ്. സഹോദരന്മാരെ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ജീവിച്ചിരിപ്പുള്ളവനെക്കാളും ഏറ്റവും കൂടുതൽ കാണാനും കേൾക്കാനും അറിയാനും കഴിവുള്ളവരാണ് മരിച്ചു കിടക്കുന്ന ആളുകളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരിച്ചു കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അത് നമ്മുടെ വാപ്പയായാലും നമ്മുടെ ഉമ്മയായാലും നമ്മുമായി ബന്ധപ്പെട്ടവരായാലും മരിക്കൽ കൊണ്ട് അവർ കഴിയുന്നില്ല. ആ മരണം അവർക്ക് സംഭവിച്ച് അവരങ്ങോട്ട് കബറിൽ കിടക്കുമ്പോൾ ആ കബറിൽ കിടക്കുന്നവര് അതാ ആഴമേറിയ ബഹ്റിൽ, ആഴമേറിയ കടലിൽ, അതേ താഴോട്ട് നിലം കിട്ടാതെ വെള്ളത്തിൽ അവരെങ്ങനെ മുങ്ങിപ്പൊങ്ങുമ്പോൾ അതാ അവർ കാത്തിരിക്കുന്നു, ആരാണ് ഞങ്ങൾക്കൊരു കാരുട്ട് തരുന്നത്, ആരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, ആരാണ് ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരുന്നത്, ആരാണ് ഞങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് ദിക്ര ചൊല്ലുന്നത്, ആരാണ് ഞങ്ങൾക്ക് പേര് പറഞ്ഞുകൊണ്ട് സദഖ ചെയ്യുന്നത് എന്ന് അതാ രണ്ട് കൈകളും നീട്ടിക്കൊണ്ട് മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന ആളുകൾ നമ്മുടെ ദുആകളെ, നമ്മുടെ ഖുർആനുകളെ, നമ്മുടെ ദിക്റുകളെ, നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളെ അവർ പ്രതീക്ഷിക്കുകയാണ്, അവർ കാത്തിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇത് സാധാരണ മനുഷ്യരുടെ അവസ്ഥയാണ് എങ്കിൽ അല്ലാഹുവിന്റെ യുദ്ധത്തിൽ ഷഹീദായ ആളുകൾ അങ്ങനെയല്ല. അവർക്ക് അങ്ങനത്തെ ഒരു വിഷമം ഇല്ല, അങ്ങനത്തെ ഒരു പ്രയാസമില്ല, ഞങ്ങൾക്ക് വേണമല്ലോ എന്നൊരു ചിന്ത അവർക്കില്ല. അവരെ റബ്ബിന്റെ അടുക്കൽ വളരെ റാഹത്തുള്ളവരാണ്, വളരെ സുഖത്തിലാണ്, വളരെ സന്തോഷത്തിലാണ്. അങ്ങനെയുള്ള മഹാന്മാരാണ് അല്ലാഹുവിന്റെ ബദിരിങ്ങൾ അടക്കമുള്ള യുദ്ധശാലികളാകുന്ന ആളുകൾ. പ്രത്യേകിച്ച് ബദിരിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം പറയുകയാണ്, ബദിരിങ്ങൾക്കൊരു ടൈറ്റിലും കൂടി കൊടുക്കുകയാണ്. എന്താ പറയുന്നത്, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു അത് നിങ്ങൾ ചെയ്തു കൊള്ളണേ. നോക്കണം, മറ്റൊരാൾക്കും അവകാശം കൊടുക്കുന്നില്ല, അത്തരം ഒരു ഫവർ കൊടുക്കുന്നില്ല. പക്ഷേ പോരാ, അല്ലാഹു യഗ്ഫിറു ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരുകയാണ്, മാപ്പ് നൽകുകയാണ്. അത്തരം ഫവറിന്റെ ഒരു ടൈറ്റില് ബദിരങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നു. അത് യുദ്ധശാലികളായി ഷഹീദായവർക്ക് മാത്രമല്ല, ആ യുദ്ധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അല്ല കൊടുക്കുന്ന വലിയ പദവിയാണ്, വലിയ സ്ഥാനമാണ്.
കൊണ്ടാണ്, വലിയ ബഹുമാനമാണ്. ആ ബദിരിങ്ങളെ മുൻനിർത്തി കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത്, കാര്യങ്ങൾ പറയുന്നത്. ആ ബദിരിങ്ങളുടെ സഹായം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മരണത്തിന്റെ സമയത്തും മരണത്തിന്റെ ശേഷവും അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. നമ്മൾക്കൊക്കെ ദുആ ചെയ്യാം. ആ ബദിരിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. ആ ബദിരിങ്ങളെ നമ്മൾ സ്മരിക്കണം. ബദിരിങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഫാത്തിഹോതണം. ബദിരിങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ യാസീനോതണം. ബദിരിങ്ങളെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ പലതും ചെയ്യേണ്ടതുണ്ട്. എന്ത് അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സഹായം നമ്മൾക്ക് കിട്ടുന്നു, അവരുടെ കാവൽ കിട്ടുന്നു, അവരുടെ പൊരുത്തം കിട്ടുന്നു. ആ നിലയ്ക്ക് ജീവിച്ച് മരിക്കാനാണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നത്. അർഹമുർ റഹീമീനായ റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നമുക്ക് മഹാന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. അത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ്. അൽഹംദുലില്ലാഹ്, റമദാൻ 17 കടന്നു വരുമ്പോ എല്ലാവരും എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലും എല്ലാ നാടുകളിലും മഹാന്മാരാകുന്ന ബദിരിങ്ങളെ സ്മരിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു കൂട്ടം ബിദ്അത്തിന്റെ ആളുകൾ, ഒരു കൂട്ടം പിഴച്ചുപോയ ആളുകൾ, അല്ലാഹു ഹിദായത്ത് നൽകാത്ത ഒരു വിഭാഗം ആളുകൾ, അവർക്ക് ബദിരിങ്ങൾ വേണ്ട, അവർക്ക് ബദിരിങ്ങൾ വേണ്ട, അവരുടെ പേര് പറയണ്ട, അവരുടെ മത പറയണ്ട. അങ്ങനെ അവർ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളാണ്. അങ്ങനെ മാറ്റി നിർത്തിയത് കൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മനസ്സിലാക്കണം, അല്ലാഹു തആല അങ്ങനെയുള്ള ശർറുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടുകളെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മനസ്സിലാക്കണം, അതൊരു സാധാരണ വൈറസ് അല്ല, ബിദ്അത്ത് എന്ന വൈറസ്. ഇപ്പൊ കോഴിക്കോട് അതാ വൈറസ് ആകുന്ന പനി വന്നപ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. അതിനേക്കാളും കടുപ്പത്തിന്റെ വൈറസ് ആണ് ബിദ്അത്ത് എന്നുള്ള വൈറസ്. മനസ്സിലാക്കണം അല്ലേ. നമ്മളെ കുട്ടികളെ ബിദ്അത്തിന്റെ സ്കൂളുകളിലേക്ക്, ബിദ്അത്തിന്റെ മദ്രസകളിലേക്ക്, ബിദ്അത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് നാം അങ്ങോട്ട് പറഞ്ഞേക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് എന്റെ കുട്ടിയല്ലേ പോകുന്നത്, ഞാൻ ബദിരിങ്ങളെ സ്നേഹിക്കുന്നവനാണ്, എന്റെ കുട്ടിയല്ലേ മുജാഹിദും ജമാഅത്തിന്റെയും സ്കൂളിലും മദ്രസയിലും ഉള്ളത്, ഞാന് സുന്നത്ത് ജമാഅത്താണ്, പോരാ വൈറസ് കയറും, വൈറസ് വരും. അറിയാതെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മയിലേക്കും സുന്നത്ത് ജമാഅത്തിന്റെ ഉപ്പയിലേക്കും ആ വീട്ടിലേക്ക് അറിയാതെ ബിദ്അത്തിന്റെ വൈറസ് കയറും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ പനിയേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ടത് ബിദ്അത്താകുന്ന വൈറസ് കയറാതിരിക്കാനാണ്. മനസ്സിലാക്കണം, അങ്ങനെ ആ ബിദ്അത്തുമായി യാതൊരു ബന്ധവുമില്ലാതെ യാതൊരു സ്നേഹവുമില്ലാതെ നാം വിട്ടുനിർത്തി യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ആശയ ആദർശങ്ങളിൽ അത് വിശ്വസിക്കുക, അതിലായി നമ്മളങ്ങോട്ട് ജീവിച്ചു മരിക്കുക. അല്ലാഹു തആല അതിന് നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി മഹാനായ തങ്ങൾ ഉസ്താദ് അസ്മാഉൽ ബദർ നമ്മളൊക്കെ കാത്തുകൊണ്ടിരിക്കുന്ന അസ്മാഉൽ ബദർ മഹാനായ തങ്ങൾ ഉസ്താദ് ചൊല്ലുകയാണ്. എല്ലാ മാസവും തങ്ങൾ ഉസ്താദ് അസ്മാഉൽ ബദർ ചൊല്ലി നമ്മൾക്ക് സദസ്സിൽ മഹാനായ തങ്ങൾ ദുആ ചെയ്ത് തരുകയാണ്. നമ്മുടെ കയ്യിലുള്ള കുപ്പി വെള്ളങ്ങൾ, ആ വെള്ളങ്ങളൊക്കെ നാം പ്രതീക്ഷിക്കുന്നത് തങ്ങൾ ഉസ്താദിന്റെ വായിലൂടെ ഒരു ഊത്ത് കിട്ടണം എന്നതാണ്.
ഈ മഹത്തായ മജ്ലിസിനെ സ്നേഹിച്ചുകൊണ്ട് ഇന്നാട്ടിലും നാട്ടിന്റെ ചുറ്റുപാടുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഈ മജ്ലിസിനെ സ്നേഹിച്ചുകൊണ്ട് വന്നവര്, ഇതിലേക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടിയവര്, ഇതിന് വേണ്ടി എല്ലാ നിലക്കും പ്രവർത്തിച്ചവര്, സഹായിച്ചവരുണ്ട്. തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യും, അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പല ആളുകൾ രണ്ടു ദിവസം മുമ്പ് തന്നെ ഇവിടത്തേക്ക് ആട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ മദീനത്തിലേക്ക് നേർച്ചയാക്കിയ ആടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ല, എത്ര ആടുകളാണ് വരുന്നത്! പോരാ, പലരും അരി നേർച്ചയാക്കി, പലരും പലതും നേർച്ചയാക്കി ഈ മജ്ലിസിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മഹാനായ തങ്ങൾ ഉസ്താദ്, നിങ്ങൾ ആടിനെ കൊടുത്തേക്കണം, അരി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടല്ല, ഓരോരുത്തർ അവരുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ബദരിയ മജ്ലിസിലേക്ക്, ബദരിയങ്ങളെ ആണ്ടിലേക്ക്, എന്റെ വക ഒരു ആട്, എന്റെ വക അരി, എന്റെ വക ഇറച്ചി, എന്റെ വക ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലതും അതോടൊപ്പം തന്നെ പല സാമ്പത്തികമായ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ മഹത്തായ മജ്ലിസ് മുഖേന ഇവിടെ എന്താ ഉള്ളത്? പലർക്കും ചോദ്യമുണ്ടാകും, ഇവിടെ എന്താ നടക്കുന്നത്? കുറെ പന്തല് കാണുന്നു, വേറൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുകയാണ്. കാണുന്ന ഒരു ബിൽഡിംഗ് ഉള്ളൂ, ഒരു പള്ളിയും ഒരു മദ്രസ ബിൽഡിംഗ് മാത്രമാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന പദ്ധതികൾ ഒട്ടനവധിയാണ്. താങ്ങാൻ പറ്റാതെ, ഉൾക്കൊള്ളാൻ പറ്റാത്ത പദ്ധതികളാണ് ഇവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം അഫ്ളലുൽമ കോഴ്സ് തുടങ്ങിയപ്പോ അൽഹംദുലില്ലാ 10-30 കുട്ടികളെ അതിലേക്ക് അഡ്മിഷൻ വന്നു. അൽഹംദുലില്ലാ, വളരെ ഉഷാറായ നിലക്ക് അതങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം വർഷത്തേക്ക് കാലെടുത്ത് വെച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് മുനീറുൽ അഹ്മദ് തങ്ങൾ വരികയാണ്. അല്ലാഹുവേ ആഫിയത്തിന്റെ ദീർഘായുസ് നൽകണേ, റഹ്മാനെ സുഖവും സന്തോഷവും നൽകണേ. അല്ലാഹ് മഹാനായ ഫഖറുദ്ദീൻ തങ്ങൾ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ സഹോദരനാണ്, അളിയനാണ് മഹാനായ സയ്യിദ് മുനീറുൽ അഹ്മദ് തങ്ങൾ. ഒരുപാട് ഉസ്താദന്മാർ, ബള്ളൂർ ഖതീബ് ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉസ്താദന്മാരൊക്കെ വന്ന് കൊണ്ടിരിക്കുകയാണ്. പലരും തറാവി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ഞാൻ പറയുന്നത്, ഇവിടെ ഒരുപാട് പദ്ധതികൾ നടക്കുകയാണ്. ഇപ്രാവശ്യം തങ്ങൾ ഉസ്താദ് വേറൊരു പദ്ധതി കൂടി തീരുമാനിച്ചു. എന്താ? അഫ്ളുലമ മാത്രം പോരാ, അത് രണ്ടാം വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അൽഹംദുലില്ല, അല്ലാഹു തആല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. രണ്ടാമത്തെ വർഷം അങ്ങോട്ട് കടന്നു വന്നപ്പോ തങ്ങൾ ഉസ്താദിന്റെ മനസ്സിൽ വെറും ഒരു അഫ്ളുലമ കൊണ്ട് മാത്രം പോരാ, ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് സ്ത്രീകൾക്കുള്ള ശരീഅത്ത് കോളേജും കൂടി തുടങ്ങണം എന്ന് തങ്ങൾ ഉസ്താദിന്റെ ആഗ്രഹമാണ്. മർക്കസുമായി ടച്ചപ്പ് ചെയ്ത് ഹാദിയ ബിരുദം കൊടുക്കുന്ന ശരീഅത്ത് കോളേജ് തുടങ്ങണം എന്ന് തങ്ങൾ ഉസ്താദ് അങ്ങോട്ട് തീരുമാനിച്ചോ ഒന്ന് പറയുന്ന താമസം. അൽഹംദുലില്ലാ, നമ്മുടെ യുവതികളാകുന്ന SLC കഴിഞ്ഞ, അതുപോലെ +1 +2 വരൊക്കെ കഴിഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതിന്റെ അഡ്മിഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അതിന്റെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. പോരാ, അതുകൊണ്ടും തങ്ങൾ ഉസ്താദ് അവസാനിപ്പിക്കുന്നില്ല. തങ്ങൾ ഉസ്താദ് വീണ്ടും തീരുമാനിക്കുന്നു, ഇനിയും ഒരു പദ്ധതി കൂടി വേണം. അതെന്താ? പെൺകുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ളാക്കാനുള്ള ഒരു കോളേജും കൂടി തുടങ്ങണം എന്ന പദ്ധതി തങ്ങൾ ഉസ്താദ് വീണ്ടും പദ്ധതിയിട്ടു. അൽഹംദുലില്ല, അതും വിജയകരമായ നിലക്ക് നടക്കുകയാണ്. പോരാ, അതും കഴിഞ്ഞിട്ടില്ല, വീണ്ടും ഞങ്ങൾ ഉസ്താദിന്റെ മനസ്സിലുണ്ട് എല്ലാവർക്കും ഒന്ന് ഖുർആൻ നല്ല ക്ലിയറായി നല്ല തജ്വീദ് അനുസരിച്ചുകൊണ്ട് ഓതാൻ കഴിയണം, അങ്ങനെയുള്ളൊരു ചുറ്റുപാട് വേണം എന്ന് ചിന്തിച്ച് മഹാനായ തങ്ങൾ ഉസ്താദ് മറ്റൊരു പദ്ധതി കൂടി തീരുമാനിച്ചു. എന്താ? എല്ലാ ശനിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും ആ നിലക്ക് ഇവിടെ പ്രായഭേദ്യമന്നെ ചെറുതും വലുതും ആണ്
ആണും പെണ്ണും എല്ലാവർക്കും ഒന്ന് ഖുർആൻ നല്ല ഹിസ്ബ് നല്ല തജ്വീദ് അനുസരിച്ചുകൊണ്ട് ബോധം കഴിയണം എന്ന് മഹാനായ തങ്ങൾ ഉസ്താദ് മനസ്സിൽ ചിന്തിച്ചു എന്ന് മാത്രമല്ല ആ പദ്ധതിയും കൂടി തങ്ങൾ ഉസ്താദ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. അൽഹംദുലില്ലാ, ഖുർആൻ എന്ന് പറയുമ്പോ അതൊരു ചെറിയ വിഷയമല്ല. ഈ മാസത്തിനേക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത കൊടുത്തത് ഖുർആൻ ഇറങ്ങി എന്ന വരത്തൊരു കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഖുർആൻ എങ്ങനെയോ ഓതി തീർത്താ പോരാ, എങ്ങനെയോ ഒന്ന് ഓതി കഴിച്ചലാക്കിയ പോരാ, അത് നമ്മൾക്ക് നല്ല അക്ഷര ക്ലിയറോടുകൂടെ ഓതാൻ വേണ്ടി കഴിയണം. അങ്ങനെ ഓതി നമ്മൾ നിസ്കരിച്ചാലേ നമ്മളെ നിസ്കാരം സഹിയാകുള്ളൂ, ഇല്ലെങ്കിൽ സഹിയാകൂല. അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരവസരം ഉണ്ടാവട്ടെ. അതാണ് ബദരിയാമജ്ലിസിന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ അതാണ്, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം. ഞാൻ വയസ്സായില്ലേ, ഞാൻ വലുതായില്ലേ, എന്റെ താടി നരച്ചില്ലേ, എന്റെ തല നരച്ചില്ലേ, എന്റെ നെഞ്ഞു രോമം നരച്ചില്ലേ, ഞാന് പല്ലു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരും വിട്ടു നിൽക്കണ്ട. പഠിക്കാനുള്ള അവസരം, അതിന്റെ വാതൽ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ച് നമ്മയെ മാടി വിളിക്കുകയാണ്. നാം വരുക, നാം പഠിക്കുക, നാം അങ്ങോട്ട് ഉയരുക. അല്ലാഹു തആല അതിനെ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബദരിയ മജ്ലിസിലേക്ക് വേണ്ടി പലർക്കും സംഭാവന ചെയ്യണം എന്നത് വലിയ ആഗ്രഹമാണ്. ചില വീട്ടിലൊക്കെ വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ബദരിയ മജ്ലിസിലേക്ക് എന്തെങ്കിലും കൊടുക്കണമായിരുന്നല്ലപ്പ എന്നും പറഞ്ഞൊരു 10 രൂപ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ചുറ്റി 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 ഇനി എവിടെ ഇടണോ എവിടെ കൊണ്ടുപോയി വെക്കണോ ഒന്നും അറിയുന്നില്ല. പൊരങ്ങകത്ത് എവിടെ ഇങ്ങനെ വെച്ചാൽ കുട്ടികൾ കൊണ്ടുപോയി മുട്ടായി തന്നു, പിന്നെ ആർക്കും കിട്ടൂല. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ ആ നിലക്ക് ആരും വിഷമിക്കണ്ട. അങ്ങനത്തെ ഒരു 10 രൂപ കയ്യിൽ പിടിച്ച് ചുരുട്ടി 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 അതിനെന്താക്കണം എന്ന ചോദ്യം ഇൻഷാല്ലാ അത് അവസാനിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ബോക്സ് ഇൻഷാല്ലാ ഇത് ഇവിടെ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദ് തങ്ങൾ ഉസ്താദ് അവറുകൾ സലീം കോപ്പക്ക് മഹാനായ സയ്യിദ് മുനീറുല്ലാ അഹദൽ തങ്ങൾ സലീം കോപ്പക്ക് നൽകിക്കൊണ്ട് ഇതാദ്യമായി ഒരു ബോക്സ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് എപ്പോ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ നുറക്കാൻ കഴിഞ്ഞോ അപ്പൊ കൊണ്ടുവന്നോളി തൊളി തീർന്നു. എപ്പൊ നുറക്കാൻ കഴിഞ്ഞു ഇതില് ഇട്ടിട്ട് അപ്പൊ കൊണ്ടുവന്നോളി ഇല്ലേ. ഇൻഷാല്ലാ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ആവശ്യക്കാരും മുഴുവനും എല്ലാവർക്കും ആവശ്യം, എല്ലാവർക്കും ബദരിങ്ങളെ സഹായം വേണം, ബദരിങ്ങളെ കാവൽ വേണം, ബദരിങ്ങളെ കൊണ്ട് ആവട്ടെ നമ്മുടെ എല്ലാ വിഷയങ്ങളും. ഇൻഷാല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഒരു 10 രൂപ അതിൽ ചെറിയത് പറഞ്ഞു 10 രൂപയെന്ന് കൂടുതൽ എത്രയുണ്ടാവും. എല്ലാവരും ഒരു ബോക്സ് വാങ്ങണം. പുറത്ത് അവിടെ പള്ളിയുടെ മുന്നിൽ കൗണ്ടറുണ്ട്, ആ കൗണ്ടറിൽ നിന്ന് വാങ്ങണമെന്ന് അറിയിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം മഹാനായ സയ്യിദ് മുനീറുല്ലാ അഹദൽ തങ്ങള് സലീം കോപ്പക്ക് നൽകിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം കുറിക്കപ്പെടുകയാണ്. രണ്ടുപേരെയും ആദരവോടെ ക്ഷണിക്കുന്നു. الله اكبر الله اكبر الله اكبر ولله الحمد ان شاء الله എല്ലാവരും ഒരു ബോക്സ് കൊണ്ടുപോകണം. എല്ലാവരും